بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ കണ്ണു തുറന്ന് കാണുന്നതും കാതിൽ കേൾക്കുന്നതും ഹൃദയത്തിൽ തിരിച്ചറിയുന്നതും പ്രത്യക്ഷമോ പരോക്ഷമോ ആയതെല്ലാം ദൈവകാരുണ്യത്തിൻ്റെ നേർപ്പതിപ്പുകളാണ്. അള്ളാഹു റഹ്മാനും റഹീമുമാണെന്ന് മനുഷ്യനെ അത് നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. മനുഷ്യനോടുള്ള ദൈവകാരുണ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അവൻ മനുഷ്യൻ്റെ ചെറുതും വലുതുമായ കർമ്മങ്ങൾക്ക് നന്മതിന്മകളെ വേർതിരിച്ച് അവക്കനുസൃതമായി പ്രതിഫലവും ശിക്ഷയും ഏർപ്പെടുത്തി എന്നത്. അവിടെ പോലും മനുഷ്യൻ്റെ കർമ്മഫലങ്ങളിലെ ദൈവിക നിലപാട് സൃഷ്ടാവിൻ്റെ കാരുണ്യത്താൽ നിറക്കപ്പെട്ടതാണെന്ന് അറിയുന്ന ഒരു മനുഷ്യൻ ഒരു ചെറിയ നന്മക്കുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തുകയോ തിന്മകളുടെ ഇരയാക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷ തേടാതിരിക്കുകയോ ചെയ്യില്ല എന്നതാണ് സത്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇന്നല്ലാഹു കതബൽ ഹസനാതി വസ്സയ്യാതി സുമ്മ ബയ്യന ദാലിക. തീർച്ചയായും അല്ലാഹു നന്മകളും തിന്മകളും രേഖപ്പെടുത്തുന്നു, എന്നിട്ട് അവയെ ഇപ്രകാരം വ്യക്തമാക്കി. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കതബഹു അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു നന്മ ചെയ്യണമെന്ന് ഒരു പുണ്യം ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അവൻ അത് ചെയ്തില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ പൂർണ്ണമായ ഒരു നന്മ അവന് രേഖപ്പെടുത്തപ്പെടും. ഫൈൻ ഹുവ ഹമ്മ ബിഹ വഅമിലഹ കതബഹു അല്ലാഹു ലഹു ഇൻദഹു അശറ ഹസനാതിൻ ഇലാ സബഇമിഅതിൻ ളിഫിൻ ഇലാ അളാഫിൻ കസീറ. എന്നാൽ ഒരാൾ ഒരു പുണ്യം ചെയ്യണമെന്ന് വിചാരിക്കുകയും തദടിസ്ഥാനത്തിൽ അത് പ്രവർത്തിക്കുകയും ചെയ്താലോ 10 പുണ്യങ്ങൾ മുതൽ 700 ഇരട്ടി അവിടുന്ന് അങ്ങോട്ട് ധാരാളം ഇരട്ടി പ്രതിഫലം അള്ളാഹു അവന് രേഖപ്പെടുത്തും. എന്നാൽ വമൻ ഹമ്മ ബിസയ്യഅത്തിൻ ഫലം യഅമലഹ, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷേ അവനത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ അള്ളാഹുവിൻ്റെ അടുക്കൽ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില, അത് നിമിത്തം അള്ളാഹുവിൻ്റെ അടുക്കൽ അവനൊരു പുണ്യം രേഖപ്പെടുത്തപ്പെടുന്നു. ഫഇൻ ഹുവ ഹമ്മ ബിഹ ഫഅമിലഹ കതബഹ അല്ലാഹു ലഹു സയ്യഅത്തൻ വാഹിദ. എന്നാൽ ഒരു മനുഷ്യൻ ഒരു തിന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു തിന്മ മാത്രമേ അവന് രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ. ഇതേപോലെ മറ്റൊരു ഖുദ്സിയായ ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളോട് പറയും, എൻ്റെ ദാസൻ ഒരു തെറ്റു ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് പ്രവർത്തിക്കുന്നുവെങ്കിലല്ലാതെ അതിനെ രേഖപ്പെടുത്തരുത്. അത് പ്രവർത്തിച്ചാൽ തത്തുല്യമായ ഒരു തിന്മയെ രേഖപ്പെടുത്താവൂ. എൻ്റെ കാരണത്താൽ അത് വേണ്ടെന്നവൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവനൊരു നന്മ രേഖപ്പെടുത്തണം. എന്നാൽ ഒരു പുണ്യം ഉദ്ദേശിച്ചാൽ അത് പ്രവർത്തിച്ചില്ലെങ്കിലും അവനൊരു പുണ്യം രേഖപ്പെടുത്തണം. ആ പുണ്യം പ്രവർത്തിച്ചാൽ അവന് വേണ്ടി തത്തുല്യമായ 10 മുതൽ 700 ഇരട്ടി വരെ നന്മകൾ അവന് രേഖപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്. നോക്കുക, അള്ളാഹു അടിമകളായ നമ്മളോട് എത്ര കാരുണ്യവാനാണ്. നന്മകളോടുള്ള നമ്മുടെ താല്പര്യവും ഇഷ്ടവും മനസ്സിൽ വളർത്തിയെടുക്കുന്നത് പോലും അള്ളാഹു പുണ്യവും പ്രതിഫലം നൽകാതെ വിട്ടുകളയുന്നില്ല. കർമ്മപദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൃത്യതയും ആത്മാർത്ഥതയും ത്യാഗ നിലവാരവും എല്ലാം പരിഗണിച്ച് അതിരുകളില്ലാത്ത പുണ്യം പ്രതിഫലമായി നൽകുന്നു. അള്ളാഹു എത്ര കാരുണ്യവാനാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, ആയതിനാൽ ഈ ജീവിതത്തിൽ ധാരാളം നന്മകൾക്കായി നമ്മൾ ആഗ്രഹിക്കണം. കഴിയാവുന്ന അത്രയും ചെയ്തു തീർക്കാൻ പരിശ്രമിക്കണം. മനസ്സിലൂടെ കടന്നു പോകുന്ന തിന്മകളോടുള്ള തെറ്റുകളോടുള്ള താല്പര്യങ്ങൾ അവ പ്രവൃത്തി പദത്തിലെത്താതെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെട്ടും അവൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചും അത് വിട്ടുകടക്കാൻ വിട്ടുകളയാൻ ശ്രമിക്കണം. അതിലൂടെ നമുക്ക് ധാരാളം നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നേടാൻ കഴിയും. മനുഷ്യൻ്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നിടത്തു പോലും അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഈ പ്രവാചക അധ്യാപനങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നന്മ ധാരാളം സമ്പാദിക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.